ഇൻട്രോഡക്ഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എക്കോസിസ്റ്റം ആണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എക്കോസിസ്റ്റം ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് എക്കോസിസ്റ്റം എന്ന് പഠിച്ചു. എന്താണ് എക്കോസിസ്റ്റം? ഒരു ആവാസ വ്യവസ്ഥയാണ് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ജീവിക്ക്, ഒരു ബയോട്ടിക് ആൻഡ് അബയോട്ടിക് കോമ്പണൻസിന് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കുന്ന സ്ഥലത്തെ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്കോസിസ്റ്റം അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥ എന്ന് നമ്മൾ പറയുന്നത്. ഒരു എക്കോസിസ്റ്റത്തിൽ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് കോമ്പണൻസും ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ പഠിച്ചു. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. അക്വാട്ടിക് എക്കോസിസ്റ്റവും ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം എന്ന് പറയുന്ന രണ്ട് ക്ലാസിഫിക്കേഷനും നമ്മൾ പഠിച്ചു. അടുത്തത് വരുന്നതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എക്കോസിസ്റ്റം. എന്താണ് ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് നമ്മളിനി പഠിക്കാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, എന്തൊക്കെയായിരിക്കും? പിന്നെന്താണ്, എന്താ പറയുന്നത്, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ന്യൂട്രീഷൻസ് ആൻഡ് മിനറൽസിൻ്റെ സൈക്കിൾ ഉണ്ടായിരിക്കും. എക്സാമ്പിൾ ഫുഡ് ചെയിൻ എന്ന് വെച്ചാൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂട്രീഷ്യൻസ് ആൻഡ് ഒരു എനർജി പോലെ. ഒരു എനർജി എന്താണ്, അത് മറ്റൊരു ഫോമിലേക്ക് ആകുമ്പോൾ കുറച്ചും കൂടെ മെച്ചപ്പെടുകയാണ് ചെയ്യുന്നത്. എനർജി ഒരിക്കലും നശിക്കുന്നില്ല. അപ്പം അതേപോലെ തന്നെയാണ് ഒരു എക്കോസിസ്റ്റം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള എന്താ പറയുക, ന്യൂട്രീഷ്യൻസ് ആൻഡ് മിനറൽസിൻ്റെ ഒരു സൈക്കിൾ എപ്പോഴും ഒരു എക്കോസിസ്റ്റത്തിനകത്ത് ഉണ്ടായിരിക്കുമെന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നതാണ് ഫുഡ് ചെയിൻ. എന്താണ് ഫുഡ് ചെയിൻ്റെ പ്രത്യേകത? ഒരു ഗ്രാസ് ഹോപ്പർ കഴിക്കുന്നു, ഗ്രാസ് ഹോപ്പറിനെ അങ്ങനെ ഈ എന്താ പറയുക, അവസാനം എന്താണ് മറ്റൊന്ന് കഴിച്ച് അങ്ങനെ എന്താണ് ഒന്ന് മറ്റൊന്നിനെ ഭക്ഷണമായി തീരുന്നുണ്ട് അല്ലേ. അപ്പം ന്യൂട്രീഷൻസ് ആൻഡ് മിനറൽസിൻ്റെ ഒരു സൈക്കിള് എപ്പോഴും എന്താണ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂട്രീഷൻസ് ആൻഡ് മിനറൽസിൻ്റെ സൈക്കിൾ എന്താണ് എക്കോസിസ്റ്റത്തിനകത്ത് ഉണ്ടായിരിക്കുമെന്ന് പറയുന്നുണ്ട്. ലൈക്ക് ഫുഡ് ചെയിൻ. ഓക്കെ, അടുത്തത് പറയുന്നത് എന്താണ്, സെൽഫ് സഫിഷ്യൻ്റ് ആണ് എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ന്യൂട്രീഷണലി ആൻഡ് എനർജറ്റിക്കലി എന്താണ് സെൽഫ് സഫിഷ്യൻ്റ് ആയിരിക്കും ഒരു എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ന്യൂട്രീഷണലി ആൻഡ് എനർജറ്റിക്കലി എന്താണ് സെൽഫ് സഫിഷ്യൻ്റ് ആയിരിക്കുമെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് ഒരു എക്കോസിസ്റ്റത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അവിടുത്തെ സ്പീഷീസിൻ്റെ എണ്ണത്തിനനുസരിച്ചിട്ടായിരിക്കുമെന്ന് പറയുന്നത്. വെച്ചാൽ ഒരുപാട് സ്പീഷീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു എക്കോസിസ്റ്റം എന്താണ് വലുതാവുകയാണ് ചെയ്യുന്നത്, വളരുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഒരു സ്പീഷീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു എക്കോസിസ്റ്റം ഉണ്ടാവുകയുള്ളൂ. എന്തെങ്കിലും ഒരു കോമ്പണൻസ് അല്ലെങ്കിൽ ബയോട്ടിക് ഓർ അബയോട്ടിക് അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു സ്പീഷീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ള ഒരു എക്കോസിസ്റ്റം ഡെവലപ്പാവുന്നത് അല്ലെങ്കിൽ എക്കോസിസ്റ്റം ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ എന്താണ് ആ സ്പീഷീസിൻ്റെ എണ്ണത്തിനനുസരിച്ചിട്ടാണ് എക്കോസിസ്റ്റത്തിൻ്റെ നിലനിൽപ്പ് എന്നാണ് പറയുന്നത്. പിന്നെന്താണ് എക്കോസിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്? എന്താണ് എനർജി ഫ്ലോ ആൻഡ് ന്യൂട്രീഷൻ സൈക്ലിംഗ് ആണ് എന്ന് വെച്ചാൽ ഒരു എനർജി ഫ്ലോയും ന്യൂട്രീഷൻ സൈക്ലിംഗുമാണ് എന്താണ് ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് എനർജി ഫ്ലോയും അതേപോലെ തന്നെ ന്യൂട്രീഷൻ സൈക്ലിംഗുമാണ് ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്നാണ് പറയുന്നത്. പിന്നെന്താണ് ഒരു എക്കോസിസ്റ്റത്തിൽ ബയോട്ടിക് കോമ്പണൻസ് എന്താണ് എപ്പോഴും എല്ലായ്പ്പോഴും അവരെന്താണ് പരസ്പരം ഡിപ്പെൻഡ് ആയിരിക്കുമെന്ന് പറയുന്നുണ്ട്. ബയോട്ടിക് കോമ്പണൻസ് എന്താണ് ഒരു എക്കോസിസ്റ്റത്തിൽ എപ്പോഴും പരസ്പരം ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എക്കോസിസ്റ്റം ആണ് പറയുന്നത്. അതിൽ എന്താണ് പറയുന്നത്, ഫസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ ന്യൂട്രീഷൻസ് ആൻഡ് മിനറൽസിൻ്റെ സൈക്കിൾ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അവന് എക്സാമ്പിൾ പറയുന്നത് ഫുഡ് ചെയിൻ ആണ്. അതേപോലെ തന്നെ സെൽഫ് സഫിഷ്യൻ്റ് ആണ് എന്ന് പറയുന്നു. അതേപോലെ അതിനെന്താണ് ന്യൂട്രീഷണലി ആൻഡ് എനർജറ്റിക്കലി എന്താണ് ഒരു എക്കോസിസ്റ്റം എന്ന് പറയുന്നത് സെൽഫ് സഫിഷ്യൻ്റ് ആണ് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ എന്താണ് ഒരു എക്കോസിസ്റ്റത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അവിടെ നിലനിൽക്കുന്ന സ്പീഷീസിൻ്റെ എണ്ണത്തിനനുസരിച്ചിട്ട് ആയിരിക്കുമെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ എക്കോസിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ് എനർജി ഫ്ലോയും അതോടൊപ്പം തന്നെ ന്യൂട്രീഷൻ സൈക്ലിംഗും ആയിരിക്കും അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. പിന്നെന്താണ് ഒരു എക്കോസിസ്റ്റത്തിലെ ബയോട്ടിക് കോമ്പണൻസ് എന്താണ് എപ്പോഴും എല്ലായ്പ്പോഴും എല്ലാവരും പരസ്പരം ഡിപ്പെൻഡ് ചെയ്തിരിക്കുമെന്നാണ് പറയുന്നത്. ഒരു എക്കോസിസ്റ്റത്തിലെ ബയോട്ടിക് കോമ്പണൻസ് ജീവനുള്ള കോമ്പണൻസുകൾ ജീവനുള്ള വസ്തുക്കൾ എന്താണ് എപ്പോഴും എല്ലായ്പ്പോഴും എന്താണ് പരസ്പരം ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ്
ഒരു എക്കോസിസ്റ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, സവിശേഷതകൾ എന്ന് പറയുന്നത്. അപ്പോൾ എക്കോസിസ്റ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.